വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ കാലം കൊണ്ട് കേരളത്തിലെ മുൻനിര പത്രങ്ങളിലൊന്നായി മാറിയ സുപ്രഭാതത്തിൻ്റെ 3-ാം വാർഷികാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിയുന്നതിലുള്ള സന്തോഷം ആദ്യമേ തന്നെ രേഖപ്പെടുത്തട്ടെ. ഇവിടെ പറഞ്ഞ കാര്യം ശരിയാണ്. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഉണ്ടാകണമെന്ന് ഇതിൻ്റെ സംഘാടകരും അതേപോലെ തന്നെ ഞാനും ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അന്ന് പ്രത്യേകമായ ചില അസൗകര്യങ്ങൾ വന്നതുകൊണ്ടായിരുന്നു. പത്രത്തിൻ്റെ തുടക്കം കുറിച്ച ദിവസം ഇവിടെ എത്തിച്ചേരാൻ കഴിയാതിരുന്നത്. പിന്നെ കുറച്ച് കാലം പിടിച്ചു എത്താനെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും ഇന്ന് ഇവിടെ എത്താൻ കഴിഞ്ഞതിലുള്ള സന്തോഷം ഒന്നുകൂടി പങ്കുവെക്കുന്നു. സാധാരണഗതിയിൽ ഒരു 2-3 പതിറ്റാണ്ട് കൊണ്ട് നേടിയെടുക്കാനാവാത്ത പദവിയാണ്. ഏതാണ്ട് 3 വർഷം കൊണ്ട് മലയാള പത്രപ്രവർത്തന രംഗത്ത് സുപ്രഭാതം നേടിയിരിക്കുന്നത്. ഒരു സമുദായ സംഘടനയുടെ നേതൃത്വത്തിലും നിയന്ത്രണത്തിലുമുള്ള പ്രസിദ്ധീകരണമായിരുന്നിട്ടും കേവലമായൊരു സാമുദായിക പത്രമാവാതെ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക വിഷയങ്ങൾ പൊതുവിൽ പ്രതിഫലിപ്പിക്കുന്ന പത്രമായി നിലനിൽക്കാൻ സുപ്രഭാതത്തിന് കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഇതുതന്നെയാണ് സുപ്രഭാതത്തിന് കുറഞ്ഞ കാലം കൊണ്ടുണ്ടായ പ്രചാരത്തിൻ്റെയും സ്വീകാര്യതയുടെയും അടിസ്ഥാനം എന്നാണ് കാണാവുന്നത്. 2014 സെപ്റ്റംബർ 1 ആദ്യ ദിവസം തന്നെ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ പ്രസ്താവിച്ചു, 6 സ്ഥലങ്ങളിൽ നിന്ന് പ്രസിദ്ധീകരിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ മാധ്യമ ചരിത്രത്തിൽ റിക്കാർഡ് സ്ഥാപിച്ച പത്രമാണ് സുപ്രഭാതം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന പത്രങ്ങളും ഏറ്റവും കൂടുതൽ സർക്കുലേഷനുള്ള പ്രസിദ്ധീകരണങ്ങളും ആദ്യ പ്രസിദ്ധീകരണത്തിന് ശേഷം 2-ാമത്തെ എഡിഷൻ തുടങ്ങിയത് 10 ആണ്ടുകൾക്ക് ശേഷമാണ് എന്നത് ഓർക്കണം. അതുപോലെ ആയിരങ്ങളിൽ ആരംഭിച്ച സർക്കുലേഷൻ ലക്ഷങ്ങളിലെത്തിക്കാൻ അവർക്കൊക്കെ 10 ആണ്ടുകളുടെ അശ്രാന്ത പരിശ്രമവും വേണ്ടി വന്നിട്ടുണ്ട്. എന്നാൽ തുടക്കത്തിൽ തന്നെ വലിയ സർക്കുലേഷൻ ഉണ്ടാക്കിയെടുക്കാൻ സുപ്രഭാതത്തിന് കഴിഞ്ഞു എന്നതും സുപ്രഭാതത്തിൻ്റെ തന്നെ നേട്ടമായിട്ട് നിൽക്കുക. നിങ്ങളുടെ വാർത്താ സമീപന രീതി, വാർത്താ അവതരണ രീതി, ഇവയിലെല്ലാമുള്ള പ്രൊഫഷണലിസം ഇതിന് കാരണമായിട്ടുണ്ടാവാം എന്നാണ് കരുതുന്നത്. യഥാർത്ഥത്തിൽ പ്രചാരവും എഡിഷനുകളുടെ എണ്ണവുമല്ല, പ്രസിദ്ധീകരിക്കുന്ന വാർത്തകളുടെ ഗുണനിലവാരവും അത് സമൂഹത്തിൻ്റെ നന്മയ്ക്ക് എത്രമാത്രം ഗുണം ചെയ്യുന്നുവെന്നതുമാണ് ഒരു മാധ്യമത്തിൻ്റെ സമൂഹത്തിലെ സ്ഥാനം നിർണയിക്കുന്നത്. അന്ധമായ രാഷ്ട്രീയ സാമുദായിക വിരോധത്തിൻ്റെ പേരിൽ ഇല്ലാത്ത വാർത്തകൾ പടച്ചുവിടുന്ന ചിലർ മാധ്യമലോകത്തുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. നല്ല സൂര്യപ്രകാശത്തിൽ പോലും കണ്ണടച്ച് ഇരുട്ടാക്കുന്ന മാധ്യമങ്ങളും മാധ്യമപ്രവർത്തകരും കുറച്ച് കൂടി വരുന്നുമുണ്ട്. വാർത്തകളുടെ നിജസ്ഥിതി അന്വേഷിച്ചറിയാതെ തോന്നിയതെന്തും വാർത്തയാക്കുന്ന പ്രവണത ദേശീയ മാധ്യമങ്ങളിൽ പോലും വർദ്ധിച്ചു വരികയാണ്. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നാം ഗൗരവമായി തന്നെ കാണേണ്ടതാണ്. ഈ അടുത്ത ദിവസം വന്ന ഒരു ഉദാഹരണം, ഈ നമ്മുടെ നാട്ടിലൊരു തെരുവ് നാടകം അവതരിപ്പിക്കുന്ന രീതിയുണ്ടല്ലോ. അപ്പം നമ്മുടെ സംസ്ഥാനത്ത്
DYFI എന്നൊരു സംഘടന നമ്മുടെ തെരുവ് നാടകം അവതരിപ്പിക്കുകയാണ്. അപ്പൊ അതിൽ ഒരു ദേശീയ മാധ്യമം അതിന്റെ വാർത്ത കൊടുത്തത് തെരുവിൽ യുവതിയെ ആക്രമിക്കുന്നു അതിന്റെ ദൃശ്യം എന്ന തരത്തിലാണ് ആ വാർത്ത കൊടുത്തത്. അപ്പോ എന്താണ് വാർത്ത, അതിന്റെ നിജസ്ഥിതി എന്താണ് എന്ന് അന്വേഷിക്കാൻ പുറപ്പെടാതെ ആരോ എന്തോ പറയുന്നത് കേട്ട് അപ്പോ വാർത്ത കൊടുക്കാൻ പുറപ്പെടുമ്പോഴുണ്ടാകുന്ന ആപത്താണ് ഇതിലൊക്കെ കാണാൻ സാധിക്കുക. ഇതുപോലുള്ള ഒട്ടേറെ ഉദാഹരണങ്ങൾ കാണാൻ നമുക്ക് സാധിക്കും. മാധ്യമ സ്ഥാപനങ്ങളിൽ സാമൂഹ്യ പ്രതിബദ്ധതയോടെയും ജാഗ്രതയോടെയും പ്രവർത്തിച്ചു വന്ന പത്രാധിപന്മാർ മാധ്യമങ്ങളുടെ വിശ്വാസ്യത നിലനിർത്തുന്നതിന് ഏറ്റവും വലിയ ഘടകങ്ങളാണ്. അത്തരത്തിലുള്ളവരുടെ ചുരുക്കം വരുന്നുണ്ട് എന്നതും നാം ഗൗരവമായിട്ട് കാണും. അവരുടെ എണ്ണം കുറയുമ്പോഴാണ് ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ സംഭവിക്കുന്നത്. മറ്റൊന്ന്, മാധ്യമങ്ങൾ തമ്മിലുള്ള മത്സരമുണ്ട്. ആ മത്സരത്തിനിടക്ക് ധൃതിയിൽ വാർത്ത കൊടുക്കാനാണ് താല്പര്യം. അപ്പോൾ ഇതിന്റെ നിജസ്ഥിതി അന്വേഷിക്കാനൊന്നും താല്പര്യമില്ല. അങ്ങനെ വരുമ്പോൾ വാർത്തകളുടെ ഗൗരവാവസ്ഥ ചോർന്നു പോവുകയാണ്, വിശ്വാസ്യത ചോർന്നു പോവുകയാണ്. അതും ഒരു ഘടകമായി വരുന്നുണ്ട്. അപ്പോൾ വാർത്തയിലെ വസ്തുത അന്വേഷിക്കാൻ മെനക്കെടുന്നില്ല എന്നതാണ് ഇത്തരം കുറവുകൾ ഉണ്ടാക്കുന്നത്. മനസ്സിരുത്തിയുള്ള എഡിറ്റിംഗ് അത് വളരെ പ്രധാനമാണ്. അത്തരത്തിലുള്ള എഡിറ്റിംഗിന് വിധേയമാക്കാതെ പുറത്തുവിടുന്ന വാർത്തകൾ വ്യക്തികൾക്കും സമൂഹത്തിലും ഉണ്ടാക്കുന്ന പ്രയാസങ്ങൾ നിസ്സാരമായി കാണാനേ പറ്റില്ല. ജനാധിപത്യത്തിന്റെയും മതേതരത്വത്തിന്റെയും നിലനിൽപ്പിനും വളർച്ചയ്ക്കും ധാർമ്മികമായ ഉത്തരവാദിത്വം വഹിക്കേണ്ട ചുമതല മാധ്യമങ്ങൾക്കുണ്ട്. എന്നാൽ ചില മാധ്യമങ്ങളും അതേപോലെ തന്നെ ചില മാധ്യമപ്രവർത്തകരും പ്രത്യേക അജണ്ട നടപ്പാക്കുന്ന ചുമതല ഏറ്റെടുത്തിരിക്കുകയാണോ എന്ന് ഭയപ്പെടേണ്ടതായിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ രാജ്യം പൊതുവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ് മ്യാൻമറിൽ നിന്നുള്ള അഭയാർത്ഥികളായിട്ടുള്ള റോഹിംഗ്യകളുടെ പ്രശ്നം. ഇപ്പോൾ റോഹിംഗ്യകൾക്ക് നേരെ വംശഹത്യയാണ് മ്യാൻമർ ഭരണകൂടം നടത്തുന്നത്. അപ്പം അതിനെതിരെ ഐക്യരാഷ്ട്രസഭയും ലോകത്തെ മിക്ക രാജ്യങ്ങളും അതിശക്തമായി രംഗത്തെത്തിയിട്ടുണ്ട്. എന്നാൽ മ്യാൻമർ സർക്കാർ നടത്തുന്ന നരവേട്ടയ്ക്ക് പിന്തുണ നൽകുന്ന നിലപാട് ചില മാധ്യമങ്ങളെങ്കിലും കൈക്കൊണ്ടിട്ടുണ്ട് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. ഇന്ത്യയിലെ മുഴുവൻ രോഹിംഗ്യകളെയും നാട് കടത്തിയാലേ അവർക്ക് മനസ്സമാധാനം കിട്ടുമെന്ന മട്ടിലാണ് അവരുടെ വാർത്താ വിന്യാസം നടക്കുന്നത്. അങ്ങനെ വന്നാൽ അവരെ അങ്ങോട്ട് തിരിച്ചയച്ചാൽ അവിടെ എത്തിയാൽ മരണത്തിലേക്കാണ് അവർക്കുള്ള വഴി തുറന്നു കൊടുക്കുന്നത് എന്നത് എല്ലാവരിലും ഉയരുന്ന ആശങ്കയാണ്. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്ത കൊടുക്കുന്നത്. അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിൽ മനുഷ്യത്വത്തിനൊപ്പം നിൽക്കേണ്ട ബാധ്യത മാധ്യമങ്ങൾക്കും ഉണ്ട് എന്നത് പൊതുവേ നാം കാണേണ്ടതായിട്ടുണ്ട്. സാധാരണ നിലക്ക് അതാണ് സ്വീകരിക്കുക, പക്ഷേ വ്യത്യസ്തതകൾ വരുന്നു എന്നതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത്തവണ സുപ്രഭാതത്തിന്റെ വാർഷികാഘോഷം ഒരു പ്രത്യേക പ്രാധാന്യമുള്ള സമയത്താണ് നടക്കുന്നത്. നമ്മുടെ രാജ്യത്ത് രാജ്യമാകെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കൊലപാതകം നടന്ന സാഹചര്യമാണത്. ഗൗരി ലങ്കേഷ് എന്ന ഒരു മാധ്യമപ്രവർത്തകയെ അസഹിഷ്ണുതയുടെ ശക്തികൾ വെടിവെച്ചു വന്ന സംഭവം. ഇവിടെ ആശയങ്ങൾക്ക് എതിരെ ഉള്ള ആയുധ പ്രയോഗമാണ് നടന്നിരിക്കുന്നത്. ഗൗരി ലങ്കേഷ് ഉയർത്തിയ ആശയമുണ്ട്, ജാതീയതയെയും വർഗീയതയെയും കൂട്ടുപിടിച്ച്
രാജ്യത്തെ തച്ചുടക്കാൻ നോക്കുന്ന ആശയങ്ങൾക്കെതിരെയാണ് ഗൗരി ലങ്കേഷ് നിലകൊണ്ടത്. മതനിരപേക്ഷതയാണ് അവർ ഉയർത്തിപ്പിടിച്ചത്. അതിലെ അസഹിഷ്ണുത കൊണ്ടവരാണ് അവരെ കൊലപ്പെടുത്തുന്ന നിലപാട് സ്വീകരിച്ചത്. മാത്രമല്ല, മതനിരപേക്ഷ നിലപാട് സ്വീകരിക്കുന്നവർ, പുരോഗമന ചിന്താഗതിക്കാരായവർ, ഇവരെയൊക്കെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന പ്രഖ്യാപനങ്ങളും വന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇത്തരം ആളുകളെ വെച്ചു പൊറുപ്പിക്കില്ല എന്ന നിലപാടെടുത്തവരാണ് ഗൗരി ലങ്കേഷിനെ നിശബ്ദമാക്കിയത് എന്നത് നാം കാണേണ്ടതായിട്ടുണ്ട്. അവരെ നിശബ്ദയാക്കുക എന്നത് ഇത്തരം ആളുകളുടെ ആവശ്യമായിരുന്നു. അപ്പോൾ ആശയങ്ങളെ ആയുധം കൊണ്ട് നേരിട്ട് കളയാമെന്ന ഇരുട്ടിൻ്റെ ശക്തികളുടെ ചിന്തയാണ് ഇവിടെ കാണാൻ നമുക്ക് കഴിയുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത ഉൾക്കൊള്ളാൻ കഴിയാത്തവരാണ് ഇത്തരത്തിലുള്ള അക്രമ സംഭവങ്ങൾ കാണിക്കുന്നത്. ഇപ്പോൾ ഗൗരി എന്ന മാധ്യമ പ്രവർത്തകയുടെ കയ്യിൽ പേന മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ഒരായുധവും ഉണ്ടായിട്ടില്ല. പക്ഷേ ആ പേന മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് ശക്തമായി ചലിച്ചത്. അതാണ് ലങ്കേഷ് പത്രിക എന്ന പ്രസിദ്ധീകരണത്തിലൂടെ അവർ പ്രചരിപ്പിച്ചത്. ഇവിടെ നിഷ്പക്ഷത എന്ന മറവിൽ ചിലരൊക്കെ അഭിപ്രായം തുറന്നു പറയാൻ അറച്ചു നിൽക്കാറുണ്ട്. എന്നാൽ അവിടെയാണ് തൻ്റെ അഭിപ്രായം വെട്ടിത്തുറന്ന് പറയാൻ ഗൗരി ലങ്കേഷ് തയ്യാറായത്. അവര് തുറന്ന് സംസാരിച്ചിട്ടുണ്ട്, എന്റെ ഭരണഘടന പഠിപ്പിച്ചത് മതനിരപേക്ഷതയാണ്, വർഗീയതയ്ക്കെതിരെ പോരാടുക എന്നത് എന്റെ അവകാശമാണ്, ഇതായിരുന്നു അവരുടെ ആശയം. ഇവിടെ എതിർക്കുന്നവരെ ഒന്നും ഭയപ്പെടുത്തിയും വരുതിയിലാക്കാമെന്ന് മോഹിക്കുന്നവർക്ക് നേരെയുള്ള ഒത്തുതീർപ്പില്ലാത്ത ഒരു പ്രഖ്യാപനമായിരുന്നു ഗൗരി ലങ്കേഷിൻ്റേത് എന്ന് നമുക്ക് മനസ്സിലാവും. ഇത്തരത്തിൽ ധീരമായ നിലപാടെടുക്കാൻ മാധ്യമപ്രവർത്തകർക്ക് കഴിയണം. എത്ര ആളുകൾക്ക് കഴിയുന്നുണ്ട് എന്നത് അവർ സ്വയമേവ ഒരു സ്വയംവിമർശനപരമായി പരിശോധിക്കുകയും ചെയ്യണം. അതിൻ്റെ ഉത്തരമെന്തായാലും മഹാരാഷ്ട്രയിലെ നരേന്ദ്ര ദാബോൽക്കറിനെയും ഗോവിന്ദ് പൻസാരിയെയും കർണാടകത്തിലെ കൽബുർഗിയെയും കൊലപ്പെടുത്തിയ തോക്കുകൾ തന്നെയാണ് ഇപ്പോൾ കർണാടകത്തിൽ വീണ്ടും ഗൗരി ലങ്കേഷിനെ കൊലപ്പെടുത്തുന്നതിന് ശബ്ദിച്ചത് അതേ തോക്കുകളാണ് എന്നത് നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കമ്മിറ്റി ടു പ്രൊട്ടക്റ്റഡ് ജേർണലിസ്റ്റ് CPJ എന്ന അന്താരാഷ്ട്ര നിരീക്ഷണ സംഘടനയുടെ കണക്കനുസരിച്ച് തൊഴിൽപരമായ കാരണങ്ങളാൽ 1992 ശേഷം 40 മാധ്യമപ്രവർത്തകർ കൊലയപ്പെട്ടിട്ടുണ്ട്. അതിൽ 27 പേർ കൊല്ലപ്പെട്ടത് ഉത്തരവാദിത്തത്തോടെ തങ്ങളുടെ തൊഴിൽ ചെയ്തു എന്നതുകൊണ്ടാണ്. ഇതിൽ ഭൂരിപക്ഷം പേരെയും എതിരാളികൾ വെടിവെച്ചാണ് കൊലപ്പെടുത്തിയത്. ഇത്തരത്തിൽ നീചമായ രീതിയിൽ മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തിയവർക്കെതിരെ നിയമത്തിന്റെ കരങ്ങൾ വേണ്ട രീതിയിൽ നീങ്ങിയോ എന്ന് പരിശോധിച്ചാൽ കൽബുർഗിയെപ്പോലുള്ളവരെ കൊലപ്പെടുത്തിയവരെ കണ്ടെത്താൻ ഇതേവരെ ആയിട്ടില്ല എന്നത് നമ്മെ അത്യന്തം ആശങ്കാകുലരാക്കുന്നത്. എതിർക്കുന്നവരെ കൊന്നും ഭയപ്പെടുത്തിയും എല്ലാം വരുതിയിലാക്കാമെന്ന് വിചാരിക്കുന്നവരെ തിരുത്താനും കൊലപാതകൾക്ക് കടുത്ത ശിക്ഷ വാങ്ങിക്കൊടുക്കാനും കഴിയാതെ പോകുന്നത് വർഗീയ ശക്തികൾക്ക് പ്രോത്സാഹനമായി മാറും. ഇവിടെയാണെങ്കിൽ ഗൗരി ലങ്കേഷിനെ കൊലപ്പെടുത്തിയതിനു ശേഷവും അവരെ ആക്ഷേപിക്കാനും അവഹേളിക്കാനും പുറപ്പെടുന്ന ചിലരുണ്ട്. കൊലപ്പെടുത്തിയത് എന്തിനു എന്ന് ന്യായീകരിക്കാൻ നോക്കുന്നവരുണ്ട്. ആ കൊലയെ ന്യായീകരിച്ചുകൊണ്ട് തങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് ഭീഷണിപ്പെടുത്തുന്നവരുണ്ട്. ഇതെല്ലാം നമ്മുടെ രാജ്യം എങ്ങോട്ട് നീങ്ങുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്.
ഇതൊക്കെ സംഘപരിവാർ വൃന്ദമാണ് ഇത്തരം നടപടികളെല്ലാം സ്വീകരിക്കുന്നത് എന്ന് നമുക്കറിയാം. ഗൗരി ലങ്കേഷ് വധവുമായി ബന്ധപ്പെട്ട് അവർ നിശബ്ദമായി നിൽക്കുകയല്ല. പിന്നീട് രാമേന്ദ്ര ഗുഹയ്ക്കെതിരെ, അദ്ദേഹമാണെങ്കിൽ പ്രസിദ്ധനായ ചരിത്രകാരനാണ്, ഭീഷണി ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. കാഞ്ചായിലയെ പോലുള്ളവരുടെ നാക്ക് അരിഞ്ഞു തള്ളും എന്നാണ് ഭീഷണി. പ്രശസ്ത എഴുത്തുകാരനാണ് അദ്ദേഹം. ഇവരെ പറ്റിയാണ് ശ്യാം ബെനഗൽ, പ്രസിദ്ധ സംവിധായകൻ, സമനില തെറ്റിയവരാണ് എന്ന് ആക്ഷേപിച്ചത്. നമ്മുടെ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ പോകുന്നില്ല, ഒട്ടേറെ നേതാക്കൾ ഇവിടെ സംസാരിക്കാനുള്ളതാണ്. മാധ്യമ സ്ഥാപനങ്ങൾ വർദ്ധിച്ചതോടൊപ്പം സംസ്ഥാനത്ത് മാധ്യമപ്രവർത്തകരുടെ എണ്ണവും നല്ലതുപോലെ വർദ്ധിച്ചിട്ടുണ്ട്. മാധ്യമപ്രവർത്തകരുടെ ക്ഷേമം പ്രധാനമായി തന്നെയാണ് സർക്കാർ കാണുന്നത്. ചില മാധ്യമ സ്ഥാപനങ്ങളിൽ മാധ്യമപ്രവർത്തകർക്ക് അനുഭവിക്കേണ്ടി വരുന്ന വിഷമതകളെക്കുറിച്ചും സർക്കാരിന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവരുടെ സുരക്ഷിതത്വവും ക്ഷേമവും ഉറപ്പുവരുത്താൻ മാധ്യമ സ്ഥാപനങ്ങൾ ബാധ്യസ്ഥമാണ്. അതോടൊപ്പം സർക്കാർ അവരുടെ ക്ഷേമത്തെ മുൻനിർത്തിയുള്ള നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. മാധ്യമങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കടമ സാമൂഹ്യമായ ഉത്തരവാദിത്വം ധൈര്യസമേതം നിറവേറ്റലാണ്. അത് നിറവേറ്റുന്നതിൽ ശ്രദ്ധേയമായ നിലപാടാണ് സുപ്രഭാതം ഏറ്റെടുത്തത്. ആ നിലയിൽ സുപ്രഭാതത്തെ ഹാർദ്ദമായി അഭിനന്ദിക്കട്ടെ. ഈ പത്രം നടത്തുന്ന സമസ്ത കേരളത്തിലെ സാമൂഹ്യ വിദ്യാഭ്യാസ മേഖലകളിൽ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുന്ന പ്രസ്ഥാനമാണ്. സംസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായകമായ നിലപാടുകൾ കൈക്കൊള്ളുന്നതോടൊപ്പം ഇവിടുത്തെ മത സാമുദായിക സൗഹാർദ്ദം കാത്തുസൂക്ഷിക്കാൻ തക്ക വിധത്തിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ് സമസ്ത എന്നാണ് മനസ്സിലാക്കുന്നത്. ആ വഴിക്ക് തന്നെ സമസ്തയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയണം. ഇനിയും അതിന് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുപ്രഭാതം പത്രത്തിൻ്റെ 3ാം വാർഷിക പരിപാടികൾ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം.